എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവിന്റെ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു. എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയും മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായാണ് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചേലക്കരയിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേലക്കരയിലെ മാരിയമ്മൻ കോവിൽ വി കെ സി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏത് സംഘടനയായാലും ക്ലബായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ചില രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കണ്ടുപിടിക്കേണ്ടതാണ് ഫോട്ടോഗ്രാഫർ അസോസിയേഷനിലെ അവരുടെ സംഘടനാ രീതി. അടുക്കും ചിട്ടയുമായ സംഘടനാ പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള മനസ്സും ആ ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ കുറെ പരിപാടികളും സമുദായ സമൂഹത്തിന് വേണ്ട നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇതൊന്നും ഈ നേത്ര പരിശോധന ക്യാമ്പ് ഞാൻ സത്യം പറഞ്ഞ ഇന്ന് കാലത്ത് മാതൃഭൂമി പത്രം എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇന്ന് വലിയൊരു വാർത്ത വന്നത്. അധ്യാപകൻ, അന്ധനായ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുക, ആ കുട്ടികളെ അന്ധനായ ഒന്നും കുട്ടികളെ കാണാൻ കഴിയുന്നില്ല, സംസാരിക്കുന്നു കേൾക്കാൻ മാത്രമുള്ള ശക്തിയുണ്ട്. പക്ഷേ ആ അന്ധനായിട്ടുള്ള അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കളിക്കുകയും ചിരിക്കുകയും ഉറങ്ങുകയും മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കേരള സമൂഹം ഇന്ന് കാലത്ത് പത്രമെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഇവരെ ഞാൻ അഭിനന്ദിക്കുക. എ കെ പി എ ചേലക്കര മേഖലാ പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷം മലപ്പുറത്തുള്ള ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ചേർന്ന് നടത്തുന്ന ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ പഴയന്നൂരിൽ ഒരു രക്തദാന ക്യാമ്പ് നടത്തിയിരുന്നു. അതിനു മുമ്പും നമ്മളിതുപോലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടുത്തെ ഗൾഫ് രോഗികൾക്ക് ഒരു ദിവസത്തെ ചികിത്സാ ചെലവ് നമ്മൾ ഇതുപോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി തൊഴിലെടുക്കുന്നതിനൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് വളരെ മുന്നോട്ട് പോകുന്ന ഏകീപിഎ പ്രസ്ഥാനമാണ്. ഇവിടെ ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടത്തുവാൻ സഹായിക്കുന്ന നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് അതേപോലെ തന്നെ ആദ്യം നന്ദി പറയാം. എ കെ പി എ ജില്ലാ വൈസ് പ്രസിഡന്റും മേഖല ഇൻചാർജുമായ ബിജു ആൽഫ ആമുഖ പ്രഭാഷണം നടത്തി. വളരെ ബൃഹത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ചേലക്കര മേഖല വിജയം തന്നെയാണ്. വളരെ ഈ ഒരു വർഷം വളരെ നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ മേഖല നടന്നിട്ടുള്ളത്. പ്രഭ ഓൾഡ് ഹോമിൽ ഒരു നേരത്തെ അവരെ അമ്മമാരുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നല്ല കുട്ടികളോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് എൻ എം എൽ പി സ്കൂളില് ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ രക്തദാന ക്യാമ്പ് കഴിഞ്ഞ ദിവസം നടന്നു. ഇപ്പൊ കണ്ടോന ഇത്രയും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചേലക്കര മേഖല എന്തുകൊണ്ടും അഭിമാനകരങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത്ര ഞങ്ങളുടെ ജില്ലയിൽ തന്നെ പലപ്പോഴും ഞാൻ ഇടുക്കി രണ്ട് മേഖല ചാർജുള്ള ആളാണ്. അത് ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു മേഖലയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് പോയാൻ ഇഷ്ടമാണ്. ദൂരം കുറേ ഉണ്ട് വരാനായിട്ട്. എന്നിരുന്നാൽ പോലും ഞാൻ എത്തുന്നത് ആ മേഖലയിലത്തെ പ്രവർത്തനത്തിന്റെ ഒരു വലിയ ഒരു കൂട്ടായ്മ തന്നെയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധപ്പെടുന്നത് നേർക്കൂട്ടായ്മയാണ് കേട്ടോ. വളരെ നല്ല കൂട്ടായ്മയില് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചേലക്കര മേഖലയ്ക്ക് ജില്ലയിലെ മറ്റു മേഖലകളിൽ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം പറയാതിരിക്കുന്നു. ഏറ്റവും നല്ലൊരു മേഖലയാണ് ചേലക്കര മേഖല എന്നുള്ളത് കഴിഞ്ഞ തവണ നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണ്.
എ കെ പി എ ചേലക്കര മേഖലാ സെക്രട്ടറി കെ സി അജയൻ, മാരിയമ്മൻ കോവിൽ ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ പി ആർ ഒ മധുസൂദനൻ, എ കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം കെ ജി രാമദാസ്, എ കെ പി എ ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് കെ എ അനീഷ് കുമാർ, പഴയന്നൂർ യൂണിറ്റ് സെക്രട്ടറി വിമൽ കുമാർ, ചേലക്കര മേഖലാ ട്രഷറർ എം സനൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് ചേലക്കര.